അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് റിയേറ്റ് ചെയ്യുന്നത് ട്രാവൽ പോസ്റ്റർ മേക്കിങ്ങിന്റെ ഒരു ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ നമ്മുടെ കോളേജുകളിലും അതേപോലെ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകണതിന്റെ ഒരു ട്രിപ്പിന് ബേസ് ആയിട്ടുള്ള നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസും പോസ്റ്റൊക്കെ ഇടാൻ പറ്റിയ ഒരു ടൈപ്പിലുള്ള ഒരു പോസ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റർ മേക്കിങ്ങിന് നമുക്ക് ആദ്യം മെയിൻ ആയിട്ട് വേണ്ടത് ഒരു പോസ്റ്ററിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്. അപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രിപ്പിന് ബേസ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിന് കൊടുക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് ഗൂഗിളിന്നോ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ടൈപ്പിലുള്ളത് നമുക്കൊരു ഇഷ്ടപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ളത് നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ മൈൻഡിൽ നമ്മൾക്ക് എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടതെന്നുള്ള ഇമേജസ് നമുക്ക് AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോണത്. അപ്പൊ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് മുകളിലെ സെർച്ച് ബാറിൽ Adobe ഫയർഫ്ലൈ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഫസ്റ്റ് മേലെ കാണിയൊരു വെബ്സൈറ്റ് കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഫോണിൽ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളാണ് ആദ്യം ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചുകൂടി താഴേക്ക് വന്ന് കഴിഞ്ഞാൽ അവിടെ ടെക്സ്റ്റ് ടു ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ താഴത്തെ ക്രിയേറ്റ് വിത്ത് ഫയർഫ്ലൈ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ വേറെ ഇന്റർഫേസിലേക്ക് പോകും നമ്മുടെ സ്ക്രീന്. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, അവിടെ കുറച്ചുകൂടി താഴേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഡിസ്ക്രൈബ് യുവർ ഇമേജ് എന്നുള്ളൊരു ഭാഗം താഴെ നമുക്ക് അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നൊരു സെക്ഷൻ അവിടെ. അപ്പൊ ആ ഒരു സെക്ഷനിൽ നമുക്ക് ഏത് ടൈപ്പിലുള്ള ഇമേജ് ആണോ വേണ്ടത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഈ ഒരു മസിനെ കൂടി ട്രെൻഡിങ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന പോസ്റ്റർ പറയുന്ന മസിനെ കൂടി വഴി നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന ഒരു പോസ്റ്ററാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ബസ് ഒരു കാട്ടുകൂടെ പോണ ഒരു ടൈപ്പിലുള്ള ഒരു ഇതാണ് ഞാൻ അവിടെ താഴെ ഡിസ്ക്രൈബിന്റെ അടുത്ത് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സൈഡിലത്തെ ഒരു ബ്ലൂ കളറിലെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ ലോഡിംഗ് നടക്കും. അപ്പൊ ആ ഒരു ടൈപ്പിലുള്ള ഒരു ഇമേജസ് ആണ് നമുക്ക് ഇവിടെ ആദ്യം ആ ഒരു AI നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് ഇനി വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള മോഡലിലൊക്കെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് പറ്റും. അപ്പൊ ഫസ്റ്റ് നമുക്ക് AI ഒരു മോഡൽ ജസ്റ്റ് മാത്രം അവിടെ ആദ്യം കാണിച്ചു തന്നിട്ട്. അപ്പൊ നിങ്ങൾ ഇത് നോക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് അതിന് താഴായിട്ട് കാണാം അവിടെ ആസ്പെക്ട് റേഷ്യോ എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പൊ ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ഏത് സൈസിലാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു സൈസ് നിങ്ങൾക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ അതിന് അപ്പുറത്ത് നിങ്ങൾക്ക് അവിടെ ഒരു കണ്ടന്റ് ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആർട്ട് രൂപത്തിലാണോ നിങ്ങൾക്ക് അത് ഒറിജിനൽ ടൈപ്പിലുള്ള ഇമേജ് ആണോ വേണ്ടത് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതാണോ ഇഷ്ടപ്പെടിച്ചാൽ സെറ്റ് ചെയ്യുക. അപ്പൊ ഞാനിവിടെ ആർട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതിന് അപ്പുറത്തെ ഓപ്ഷൻ ആയിട്ട് വിഷ്വൽ ഇന്റൻസിറ്റി ഉണ്ടാവും. നിങ്ങൾ ഫുള്ള് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലിയർ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഇമേജിനൊരു കിട്ടും. അവിടെ AI ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതിന്റെ ആ ഇമേജിന്റെ ക്ലിയർ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിന് അപ്പുറത്ത് നിങ്ങൾക്ക് അവിടെ ഒരു മാച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങളുടെ കയ്യിലുണ്ട് വെച്ചാൽ നിങ്ങൾ ആ മോഡലിന്റെ ഒരു ഇമേജ് നിങ്ങൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതേ രീതിക്കുള്ള ഒരു ഇമേജ് നമുക്ക് ഈ ഒരു AI നമുക്ക് സെറ്റ് ചെയ്ത് തരും. പിന്നെ അതിന്റെ അപ്പുറത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു AI ഒരു ഇമേജിന്റെ കളർ അതുപോലെ അതിന്റെ കമ്പോസിഷനും കാര്യങ്ങളും കുറച്ച് ഓപ്ഷൻസ് കൂടി അതിലുണ്ട്. അപ്പൊ ഫുള്ള് ഞാൻ പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയിലൂടെ നിങ്ങൾ നോക്കി നോക്കുക. അപ്പൊ ഗൈസ് നിങ്ങൾ ഒരു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴത്തൊരു അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങളൊരു ഇമേജിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങൾ ഒരു ബ്ലൂ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോഡിംഗ് നടക്കും. ആ ലോഡിംഗ് അവിടെ ഫിനിഷിങ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് AI അവിടെ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ ഞാൻ സെർച്ച് ചെയ്തതിൽ ഇപ്പൊ ഒരു മസിനെ കൂടി നിൽക്കുന്ന ഒരു ബസ്സാണ് ഇപ്പൊ നിങ്ങൾ അവിടെ കാണുന്നത് ഫോറസ്റ്റില്. അപ്പോ ഇനി ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് മുകളിലത്തെ ഒരു സ്ക്രീൻ കാണിക്കുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ കോപ്പി ഇമേജ് കൊടുത്തിട്ട് ഞാൻ നേരെ സ്നാപ്ചാറ്റ് അപ്ലിക്കേഷനിലേക്ക് ഈ ഒരു ഇമേജ് കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ ആ സ്നാപ്ചാറ്റ് അപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ഒരു ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു താഴത്തെ പേസ്റ്റ് ഇമേജ് കൊടുത്തപ്പോൾ ആ ഒരു ഇമേജ് നേരെ ഇതിലേക്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു ഇമേജ് ഇവിടെ പേസ്റ്റ് ആയത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴായിട്ട് കാണാം നമുക്ക് Adobe ഫയർഫ്ലൈയുടെ ഒരു വാട്ടർ മാർക്ക് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ വാട്ടർ മാർക്ക് അവിടെ നിന്ന് ഹീൽ ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങൾ ടൂൾ ഓപ്ഷൻ പോയിട്ട് അതിലെ ഹീൽ ടൂൾ എടുത്തിട്ട് നിങ്ങൾ കറക്റ്റ് നല്ല രീതിക്ക് ആ ഒരു ഇമേജ് മാക്സിമം അത്ര സൂം ചെയ്യാൻ പറ്റും അത്ര നിങ്ങൾ സൂം ചെയ്തിട്ട് നിങ്ങൾ ഞാൻ സ്ക്രീൻ കളിക്കുന്ന പോലെ നിങ്ങൾ ഒരു വാട്ടർ മാർക്ക് അവിടെ ഹീൽ ചെയ്ത് കളയുക. അപ്പൊ ഗൈസ് ഇപ്പൊ ഞാൻ ഒരു ഇമേജിന്ന് ഒരു വാട്ടർ മാർക്ക് ഇവിടെ ഹീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജിന്റെ പറഞ്ഞാൽ 4:3 സൈസ് ആണ്. അപ്പൊ 4:3 നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യിച്ചാൽ നമുക്ക് ഈ ഒരു ഇമേജിന്റെ സൈസ് ഒന്ന് വലുതാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സൈസ് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മേൽക്കാർ ഇമേജിന്റെ ബാക്കി കൂടി ബാക്കി ഭാഗം കൂടി കിട്ടേണ്ടി വരും. അപ്പൊ ഒരു ബാക്കി ഭാഗവും നമ്മൾ AI വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ എക്സ്പാൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ഒരു ഏകദേശം 9:16 റേഷ്യോ എത്ര ഉണ്ടാവും അതിനനുസരിച്ചിട്ട് നിങ്ങളൊരു ഐഡിയയിൽ ജസ്റ്റ് അതിന്റെ മേൽക്ക് ഇങ്ങനെ ഒരു ഇത് ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങളൊരു ഭാഗം ഇങ്ങനെ നീക്കി കൊടുക്കുക വൈറ്റ് കളറിൽ.
ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് തവണ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം വേണ്ടിയിട്ട് നിങ്ങൾ ക്രോപ്പ് 9:16 റേഷ്യയിലേക്ക് നിങ്ങൾ ആ ഒരു ഇമേജ് ഒന്ന് ക്രോപ്പ് ചെയ്തോ. ക്രോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഇമേജ് നേരെ നിങ്ങളുടെ ഗാലറിക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എക്സ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ അഡോബ് ഫയർഫ്ലൈയുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് ടു ഇമേജിന്റെ മേലെ നിങ്ങൾ അവിടെ ജനറേറ്റ് ടു ഫിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിന് താഴത്തെ ക്രിയേറ്റ് വിത്ത് ഫയർഫ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പുതിയ ഇന്റർഫേസിലേക്ക് വരും നിങ്ങളുടെ സ്ക്രീൻ. എന്നിട്ട് അതിൽ അപ്ലോഡ് ഇമേജ് പോയിട്ട് നിങ്ങൾ ഗാലറിയിൽ നിന്ന് നമ്മളെ ഒരു എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് ഭാഗത്തേക്ക് നിങ്ങൾ ആ ഒരു ബ്രഷിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് ട്രാൻസ്പെറന്റ് ഭാഗമായിട്ട് നമുക്ക് ഒരു വൈറ്റ് പോർഷൻ അവിടെ കിട്ടും. അപ്പൊ നിങ്ങൾ അവിടെ ഒരു ഫുൾ ആയിട്ട് നിങ്ങൾ അവിടെ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്തെ ഒരു ബ്ലൂ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരി ലോഡിംഗ് നടക്കും. ആ ലോഡിംഗ് കൂടെ ഫിനിഷ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബാക്കി ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് AI സെറ്റ് ചെയ്ത് തരും ഇമേജിന്റെ. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിലേക്കോ എക്സ്ട്രാ എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് വൈൽഡ് അനിമൽസിനെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ബസ്സിന്റെ കുറച്ച് റോഡ് സൈഡിലേക്ക് അവിടെ കയറ്റി ഞാൻ കുറച്ച് ബ്രഷ് ചെയ്തിട്ട് ഞാൻ താഴത്തെ ഒരു ഓപ്ഷനിൽ വൈൽഡ് അനിമൽസ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവിടെ വൈൽഡ് അനിമൽസ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പൊ നമ്മള് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് പോകുന്ന ട്രിപ്പ് ആയതുകൊണ്ട് ബസ്സിൽ ആള് വേണ്ട ഉള്ളു നമുക്ക് പുറത്തു നോക്കി കാണാൻ വേണ്ടിട്ട് ആ ഒരു വിൻഡോന്റെ അവിടെ ഞാൻ ബ്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്കൂൾ സ്റ്റുഡൻസ് അടിച്ചപ്പോ അപ്പൊ കുറച്ച് സ്റ്റുഡൻസിന്റെ ഇമേജും കൂടി അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ മുകളിലത്തെ ഓപ്ഷൻ തന്നെ ഉപയോഗിച്ചിട്ട് നേരെ ഈ ഒരു ഇമേജ് നമ്മുടെ സ്നാപ്ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ. അപ്പൊ നിങ്ങൾ ആ ഒരു ഇമേജ് സ്നാപ്ചാറ്റിലേക്ക് കൊടുക്കുന്നതിനാ പിന്നെ നിങ്ങൾ ഒരു അഡോബ് ഫയർഫ്ലൈന്റെ ഒരു വാട്ടർ മാർക്ക് നിങ്ങൾ ഒന്നുകൂടി സൂം ചെയ്തിട്ട് ഹീൽ ചെയ്ത് കളയാ. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ പോസ്റ്ററിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു ഇമേജ് ഇപ്പൊ നമ്മളോട് AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈസി ആയിട്ട് ഏത് മോഡലിലേക്കുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഇപ്പൊ ഇവിടെ മനസ്സിലായി ഉണ്ടാവും. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇനി ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ഇമേജിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് എഴുതലാണ്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗാലറിക്ക് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി നമ്മൾ പോസ്റ്റർ മേക്ക് ചെയ്യാൻ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിക്സൽ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ പിക്സാർട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാൻവ അപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഫോണിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് ആകുക, അപ്പൊ നിങ്ങൾ അതൊന്ന് എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്നാപ്ചാറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. അപ്പൊ ഞാനിവിടെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു ഇമേജ് ആഡ് ചെയ്തു. ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്തിട്ട് മേലെ ഫസ്റ്റ് നിങ്ങളുടെ കോളേജിനൊക്കെ ഒരു ബാച്ചിനൊക്കെ ഒരു ടീമിന്റെ നെയിം ഉണ്ടാവും. ആ ടീമിന്റെ നെയിം പ്രസൻസ് നിങ്ങൾ മേലെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ആദ്യം നിങ്ങൾ അതിന്റെ ഒരു പ്രസൻസ് ടീമിന്റെ പേര് എഴുതിയിട്ട് നിങ്ങൾ പ്രസൻസിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ സൈഡിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടീം ലോഗോ കൊടുക്കുക. പിന്നെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ട്രിപ്പിനൊക്കെ മെയിൻ ആയിട്ടുള്ള ടൈറ്റിൽ ഉള്ളപ്പോൾ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷനും ഓണത്തിനൊക്കെ ടൈറ്റിൽ വെക്കണ പോലെ ഒരു ടൈറ്റിൽ നമുക്ക് ഈ പോസ്റ്ററിനും ഉണ്ടാവും. അപ്പൊ ഞാനിവിടെ ടൈറ്റിലായിട്ട് ജസ്റ്റ് ഇപ്പൊ നമ്മൾ മസിനെകുടി വഴി ഊട്ടിക്ക് പോകണോണ്ട് ഞാനിവിടെ ചെലോ ഊട്ടി എന്നുള്ള ടൈറ്റിലിന്റെ ഒരു ഇതാണ് ഞാനിവിടെ ടെക്സ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ ടൈറ്റിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ടൈറ്റിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രിപ്പ് പോകുന്ന ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കോളേജ് ആണെങ്കിൽ സ്കൂളിന്റെ നെയിം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ എഴുതി കൊടുക്കുക. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് എഴുതലും അതുപോലെ അതിന്റെ ബാക്കി ക്രിയേറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് സെറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് എന്നൊരു സ്ട്രക്ചർ ഇപ്പൊ നമ്മളോട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പോസ്റ്റർ മേക്ക് ചെയ്യാൻ മനസ്സിലായി എന്നാണ് വിചാരിക്കണം. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടത്തെ ബെല്ലിക്കൂടി നിലവിൽ തരുള്ളൂ നമ്മുടെ വീഡിയോ അപ്ലോഡ് നിങ്ങൾക്ക് ഫോണിൽ പെട്ടെന്ന് ആയിട്ട് നോട്ടിഫിക്കേഷൻ കൂടി കിട്ടുക. അപ്പൊ പുതിയതായിട്ട് ഇനി കാണാം. ഗുഡ് ബൈ.